നമസ്കാരം. ഈദ് മുബാരക്. എന്റെ എല്ലാ മുസ്ലിം സഹോദരന്മാർക്കും നാളത്തെ വലിയ പെരുന്നാളിന് വലിയ ആശംസകൾ. നാളെ ഒരു പുണ്യ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു സങ്കടം കണ്ടിട്ട്, അതായത് ഒരു ആത്മഹത്യയിൽ എത്തി നിൽക്കുന്ന ഒരു വീട്ടുകാരുടെ അടുത്തുനിന്നാണ് ഞാനിപ്പോൾ വരുന്നത്. പാലക്കാടുള്ള ഒരു ചെറിയ കുടുംബം, അപ്പനും അമ്മയും ഒരു മകനും മകളും, പിന്നെ അവർക്ക് കൊച്ചു മക്കളുമുണ്ട്. ഈ കാർന്നൂര് ഇന്ത്യൻ റെയിൽവേയിൽ ക്യാബിൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്ത കുറച്ച് കാശും ഇദ്ദേഹത്തിന്റെ മകൻ പ്രസി മോൻ എന്ന് പറഞ്ഞ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ എറണാകുളത്ത് ഒരു ബിൽഡറുടെ ചതിയിൽപ്പെട്ട് അലയുന്ന ഒരു കാര്യം വന്നപ്പോഴാണ് എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നിയത്. അദ്ദേഹം ഷിപ്പ്യാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരു ലൈവ് വിട്ടിരുന്നു ഒരു 4:30 മണിക്ക്. അപ്പോൾ പലരും അതിനകത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാ ഇത്രയും ലക്ഷം കൊടുത്തത്? 5 സെന്റ് സ്ഥലം മേടിച്ച് വീട് വെച്ചുകൂടെ? തീർച്ചയായും എറണാകുളത്ത് 5 സെന്റ് സ്ഥലം മേടിച്ച് വീട് വെക്കാൻ പറ്റില്ല. കാരണം ഇവിടെ സ്ഥലത്തിനൊക്കെ 25-30 ലക്ഷം രൂപയാണ് സെന്റിന്. കൂടാതെ അദ്ദേഹം എറണാകുളം ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യുമ്പോൾ മര്യാദക്ക് പണിയെടുക്കണമെങ്കിൽ ഒരു 35 കൊല്ലവും കൂടി അദ്ദേഹം എറണാകുളത്ത് തന്നെ പണിയെടുക്കണം. ആ പാവപ്പെട്ട പയ്യനൊരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്ത് എറണാകുളത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ ഗാലക്സി ഹോമിന്റെ എറണാകുളത്ത് സെൻട്രൽ മാളിന്റെ അടുത്ത്, സണ്ണി ഡയമണ്ടിന്റെയും ജയലക്ഷ്മിയുടെ അടുത്ത് MG റോഡിൽ ഗാലക്സി ഹോംസിന്റെ മാനേജിംഗ് ഡയറക്ടറായ ജിനാസും ഒരു ദേവസ്യ, ഒരു ഷിജു ആന്റണി, കുറെ തരികിടകൾ ഉണ്ട് അവിടെ. ഇവരെല്ലാം കൂടി ഒരു ബോർഡ് വെച്ചു, എറണാകുളത്ത് കലൂർ എളംകുളത്ത് ഗാലക്സി എമറാൾഡ് എന്ന് പറഞ്ഞ ഫ്ലാറ്റ് 17,20,000 രൂപക്ക് സിംഗിൾ ബെഡ്റൂം, അതായത് 545 സ്ക്വയർ ഫീറ്റ്, 600 സ്ക്വയർ ഫീറ്റിന് താഴെ നിൽക്കും. ഈ പാവം ഇത് കണ്ടിട്ട് അവിടെ കൈലാഷ് എന്ന് പറഞ്ഞ ഒരുത്തനെ വിളിച്ച് അവിടെ ചെന്ന് ഈ 1 ബെഡ്റൂം 1 BHK എളംകുളത്തുള്ള ഗാലക്സി എമറാൾഡിൽ ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തിട്ട് ആദ്യം ഒരു അഡ്വാൻസ് കൊടുത്തു, പിന്നെ ഒരു 5 ലക്ഷം കൊടുത്ത്. 17,20,000 രൂപയുടെ ഫ്ളാറ്റിന് അദ്ദേഹം 10,50,000 രൂപ കൊടുത്തിട്ട് ആ പ്ലോട്ടിൽ പണി പോലും തുടങ്ങിയില്ല. ഇവരും കൊണ്ട് പ്ലോട്ടും കാണിച്ച് ബ്രോഷറും കാണിച്ച്. ഈ ഒരുവിധം കള്ള ബിൽഡേഴ്സ് ഒക്കെ ഭയങ്കര വലിയ ബ്രോഷർ ആയിരിക്കും. അവരുടെ CD ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ബെൻസ് BMW കാർ വരുന്നു, സ്വിമ്മിംഗ് പൂള്, ഗാർഡൻ, സെക്യൂരിറ്റി ഗേറ്റ് ഇങ്ങനെ തുറക്കണ്, ഇതിന്റെ അകത്ത് കിച്ചൺ, ഫ്രിഡ്ജ്. അതായത് ഈ ബ്രോഷറും വീഡിയോയും കണ്ട നമ്മള് മഞ്ഞളിച്ചു പോകും. പ്രത്യേകിച്ച് ഇവർ ഗൾഫിലെ പ്രവാസി മലയാളികളെയാണ് കൂടുതലും ചതിക്കുന്നത്. അപ്പൊ ഈ മനുഷ്യന്റെ കാര്യത്തിലോട്ട് വരുന്നതിന് മുമ്പ് ഈ 17 ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ പാവ പയ്യനിത്തിരി, സത്യം പറഞ്ഞാൽ ഈ പാലക്കാടുകാർ പൊതുവെ എല്ലാവരും അല്ല, പ്രത്യേകിച്ചും പാലക്കാട് പട്ടന്മാര് ഒക്കെ എങ്ങനെ വെച്ചാൽ വളരെ ശാന്തന്മാരാണ്. അവര് പോട്ടെ പോട്ടെ എന്ന് ക്ഷമിക്കും. 2.5 വർഷം നടത്തിയിട്ട് പണിയാവാണ്ടായപ്പോ ഇയാള് പറഞ്ഞു ബാങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് കൂടണം, യൂണിയൻ ബാങ്കിൽ നിന്നാ ലോൺ എടുത്തേക്കണം, അത് പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞ് ചെന്ന് ചോദിച്ചപ്പോ ഇവരെന്ത് ചെയ്ത്, കടവന്ത്രയിലുള്ള ബ്രൂക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ്, അത് ഞാൻ നേരത്തെ അതിന്റെ പേര് ഞാൻ പറഞ്ഞു, അത് ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. 2-ാമത്തെ ഫ്ളാറ്റിന് ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ചിന്തു കൈലാഷ് എന്ന് പറഞ്ഞ ആദ്യം ഒരു ഗുണ്ടേനെ പോലെ ഒരുത്തൻ, ചിന്തു കൈലാഷ് ഒരു ഗുണ്ടേനെ പോലെ ഉള്ളവൻ ഇയാളെ പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത് ഈ ഗാലക്സിയുടെ ഒരു ഗുണ്ടയാണ് ചിന്തു കൈലാഷ്. ഇവര് ഈ ഫ്ളാറ്റ് തീരൂലെന്ന് കണ്ട ഉടനെ ഇവനോട് പറഞ്ഞു, ഞങ്ങളുടെ ഒരു ഫ്ളാറ്റ് ചിലവന്നൂർ, കടവന്ത്ര ചിലവന്നൂര് ഗാലക്സിയുടെ മറ്റൊരു ഫ്ളാറ്റ് ഉണ്ട്, നിങ്ങൾ അതെടുത്തോ. അത് പക്ഷെ 2 ബെഡ്റൂമാണ്, ഇത്തിരി കൂടി പൈസ. അപ്പൊ നമ്മൾ ഈ ചെവിട്ടില് വെള്ളം പോയാൽ വീണ്ടും ഒഴിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ചെവിട്ടില് വെള്ളം പോയാൽ അത് എടുക്കണമെങ്കിൽ ഇത്തിരി കൂടി വെള്ളം ഒഴിക്കണം. ഈ പാവത്തിനോട് പറഞ്ഞിട്ട് 2-ാമത്തെ ഫ്ളാറ്റ് എടുക്കാൻ വേണ്ടി 21 ലക്ഷം രൂപക്ക് പറഞ്ഞൊരു എഗ്രിമെന്റ് ആയി. പക്ഷെ അത് 2 ബെഡ്റൂമാണ്, 714 ടൺ, വളരെ ചെറിയത് ആയിരുന്നില്ല, 714 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് ഇവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഈ ചിന്തു കൈലാഷ് എന്ന് പറഞ്ഞവൻ ഈ പരിപാടിയൊക്കെ ചെയ്തിട്ട് അവനവിടെ നിന്ന് മുങ്ങി.
ഗാലക്സി ബ്രിഡ്ജ് വുഡ് ഗാലക്സി ബ്രിഡ്ജ് വുഡ് ചിലവഞ്ഞു 21 ലക്ഷം എന്ന് പറഞ്ഞ് ഇവർ എഗ്രിമെന്റ് ഒക്കെ എടുത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് യൂണിയൻ ബാങ്കിൽ തന്നെ ചെന്നപ്പോ അവർ പറഞ്ഞ് ലോൺ തരില്ല, കാരണം ഈ ബിൽഡേഴ്സ് തരികിടയാണെന്ന് പറഞ്ഞു. ഗാലക്സി തരികിട ആയതുകൊണ്ട് യൂണിയൻ ബാങ്ക് ഇവർക്ക് ഈ ആദ്യ 10 ലക്ഷം കൊടുത്ത ലോൺ പിന്നെ തന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് അത് മാറ്റിയിട്ട് ഇവിടെ ദേവസി എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഈ ഗാലക്സി ബിൽഡർ, പിന്നെ ഒരു ഷിജു ആന്റണി എന്ന് പറഞ്ഞു ദേവസി, പിന്നെ അങ്ങനെ കുറച്ച് പേരുണ്ട്. എല്ലാം ഒരുവിധം തരികിടയാണ് ഞാൻ സംസാരിച്ചവരൊക്കെ. ഇവര് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് 23 ലക്ഷം രൂപ വരെ കൊണ്ട് ലോൺ എടുപ്പിച്ചു. 28 ലക്ഷം രൂപക്ക് ഫ്ലാറ്റും എഗ്രി ചെയ്തു, എഗ്രിമെന്റും എഴുതി. ഞാൻ ഈ പറയുന്ന മുഴുവൻ രേഖ വെച്ചിട്ടുണ്ട്, അല്ലാണ്ട് വായി തോന്നി, കാരണം നമുക്ക് ഇന്ന് ആരും വിശ്വസിക്കാൻ പറ്റില്ല. ഈ പാവം 28 ലക്ഷം രൂപയല്ല, ഇന്നിപ്പോൾ 33,14,000 രൂപ കൊടുത്തു. ഇത് മുഴുവൻ കാശ് കൊടുത്തതിന് റെസീപ്റ്റ് ഉണ്ട്, അതിന് ഗാലക്സിക്ക് തർക്കമില്ല. ഞാൻ അവരെ വിളിച്ചിരുന്നു, 33,14,290 രൂപ, 33,14,290 രൂപീസ്. ഇത് പേ ചെയ്തിട്ട് 6 പ്രാവശ്യമാണ് ഇവർ ഡേറ്റ് മാറ്റിയത്. 2020 മാർച്ചിൽ ഈ ഫ്ലാറ്റ് കൊടുക്കാന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് 2020 നവംബറിൽ കൊടുക്കാന്ന് പറഞ്ഞു, 2021 മാർച്ചിൽ കൊടുക്കാന്ന് പറഞ്ഞു, ഇപ്പോൾ 2021 ജൂലൈയിൽ കൊടുക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ജൂലൈ ഇന്ന് 20 ആയി, ഇതുവരെ ആയിട്ട് ഇവർക്ക് ഈ ഫ്ലാറ്റ് കൊടുത്തിട്ടില്ല. ഈ പാലക്കാട് നിന്ന് വന്ന പാവങ്ങൾ ഇപ്പോഴും ഒരു വാടക വീട്ടിലെ താമസിക്കണം. ഇന്ന് ഞാൻ ആ വീട്ടിൽ പോയിട്ട് അവരുടെ തള്ളയും ഈ മക്കളും ഒക്കെ ഇരുന്ന് അമ്മയൊക്കെ കൂടി ഇരുന്ന് കരയണം കണ്ടതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. റിയൽ എസ്റ്റേറ്റിന്റെ റിറയൊക്കെ ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് റിക്കവറി ഓർഗനൈസേഷൻ, അതൊക്കെ വെല്ലുവിളി ചെന്നാൽ ഈ മന്ത്രിമാരുടെ ശുപാർശയൊക്കെ കൂടി. അപ്പോൾ ഇനി ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. പ്രവാസി മലയാളികളെ, നിങ്ങളാണ് കൂടുതൽ പെടുന്നത്, ഗൾഫും അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ ഉള്ള ഒരു സിംഗപ്പൂർ മലേഷ്യ, പ്രത്യേകിച്ചും ഗൾഫ് മലയാളികൾ, നിങ്ങൾ ഒരു ഫ്ളാറ്റ് മേടിക്കുന്നതിന് മുമ്പ് എനിക്കിവിടുത്തെ മിക്ക ബിൽഡേഴ്സിനെ അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്, 75% ഫ്രോഡാണ്. എറണാകുളത്തെ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ 75% പക്ക ഫ്രോഡാണ്. ഒരു 25% ഉണ്ട് അവർ സ്റ്റാൻഡേർഡ് ആയിട്ട് പണി, അവരുടെ പണി നല്ലതായിരിക്കും, അവരുടെ പൈസ ഇത്തിരി കൂടുതലായിരിക്കും, പക്ഷെ സമയത്ത് തരും, നല്ല ഫിനിഷിംഗ് ആയിരിക്കും. പക്ഷെ കൂടുതലും ബ്രാൻഡ് അംബാസഡറുകളെ വെച്ചിട്ട്, വലിയ വലിയ ആൾക്കാരെ വെച്ചിട്ട് അംബാസഡർ, നമ്മുടെ യേശുദാസിനെ വരെ വെച്ചിരുന്നു, പിന്നെ പല സിനിമാ നടന്മാരെയും ഇവർ ഫ്ളാറ്റിൽ അംബാസഡർ ഒക്കെ ആക്കും. ഈ ഫ്ളാറ്റ് പണിയുമ്പോൾ ഈ ഗാലക്സിയുടെ 3 ദിവസം മുമ്പാണ് പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റ് കമ്പിയും സിമെന്റും ഇല്ലാണ്ട് ഇടിഞ്ഞു വീണത്. എറണാകുളം കളക്ടർക്കോ റിയൽ എസ്റ്റേറ്റ് റിക്കവറി എന്ന് പറഞ്ഞ ഈ റിറോ, അവർക്ക് ഈ പനമ്പള്ളി നഗറിൽ ഇടിഞ്ഞു വീണ ഗാലക്സിയുടെ ഒന്ന് പരിശോധിക്കാമോ, ഭാരം പരിശോധിക്കാമോ, അത് കൃത്യമായ സിമെന്റും കമ്പി അതിന്റെ അകത്തുണ്ടെന്ന്, കൃത്യമായ സ്പെസിഫിക്കേഷൻ വെച്ചാൽ പണിതെന്ന് അവർ ചെയ്യില്ല. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. നിങ്ങൾ ഒരു ഫ്ളാറ്റ് മേടിക്കാൻ പോവുകയാണെങ്കിൽ, ഒരു അപ്പാർട്ട്മെന്റ് ഒരു ബിൽഡറിന്റെ അടുത്ത് ചെന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്നറിയോ, ഒരു വിവരാവകാശം 10 രൂപയുടെ സ്റ്റാമ്പിൽ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലും ഈ ഫ്ളാറ്റിന്റെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലും എറണാകുളം കൺസ്യൂമർ റിഡ്രസൽ ഫോറം, കൺസ്യൂമർ കോടതി, ഉപഭോക്തൃ കോടതി, അവിടെ ഒരു വിവരാവകാശം കൊടുക്കുക. ഗാലക്സി ഹോം ആവട്ടെ, മറ്റേതെങ്കിലും ഹോം ആവട്ടെ, ഗാലക്സി ബിൽഡേഴ്സിന് എത്ര കേസുകൾ എറണാകുളം കൺസ്യൂമർ കോടതിയിലുണ്ട് ഒന്ന് എടുത്തു നോക്ക്. വേണ്ട, നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. നമ്പർ 1 തരികിടകളാണ് ഇവര്. രണ്ടാമത്തത്, ഒരു ബിൽഡറിന് എത്ര കേസുണ്ടെന്നും ഇതറിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത്, ഇവർക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ, ഇവർക്ക് നല്ലൊരു അഡ്രസ് ഉണ്ടോ, എന്റെ നാടൻ ഭാഷ പറഞ്ഞ ഒരു ബിൽഡർക്ക് നല്ലൊരു തന്തയും തള്ളയും വീടും ഉണ്ടാന്ന് നോക്കണം. കാരണം മിക്ക ബിൽഡർമാരും കേരളത്തിലെയും എറണാകുളത്തെയും വലിയ ബിസിനസ്സുകാരും കോടീശ്വരന്മാർക്ക് സൈക്കിൾ പോലും സ്വന്തമായിട്ടുണ്ടാവില്ല, എല്ലാം ഭാര്യയുടെ പേരിൽ, ഭാര്യയുടെ അനിയത്തിയുടെ പേരിൽ, ഇളയപ്പന്റെ പേരിൽ, അമ്മൂമ്മയുടെ പേരിലൊക്കെ ആയിരിക്കും. എന്താണെന്നറിയോ, മരടിൽ നിങ്ങൾ കണ്ടിരുന്ന ഫ്ളാറ്റ് പൊളിച്ചപ്പോ ഈ ബിൽഡർമാരെപ്പോഴും പാപ്പരായിരിക്കും, അവരുടെ കയ്യിൽ 1 സെന്റ് ഭൂമി ഉണ്ടാവില്ല. ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് ഇവിടുത്തെ വലിയ വലിയ ബിൽഡറും വലിയ വലിയ വ്യവസായികളും അവരുടെ സ്വത്തുക്കൾ, കാരണം എന്തെങ്കിലും കേസോ ലൈബിലിറ്റി വന്നാൽ പാപ്പർ സ്യൂട്ട് അടിക്കാൻ, ഒന്നും ജപ്തി ചെയ്യാതെ പോവാതിരിക്കാൻ, ബാങ്കിനെ പറ്റിച്ചാലും ജപ്തി ചെയ്യാതിരിക്കാൻ ഇവർ ചെയ്യുന്ന പരിപാടിയാണ്. ഭാര്യയുടെ പേരിലോ ഭാര്യയുടെ അനിയത്തിന്റെ പേരിലോ വെപ്പാട്ടിയുടെ പേരിലോ വരെ ഇവർ സ്വത്ത് എഴുതിയാലും ശരി, ഇവരുടെ പേരിൽ കാറ്റില്ലാത്ത ഒരു സൈക്കിൾ പോലും ഉണ്ടാവില്ല. മറ്റൊരു കാര്യമല്ലോ,
ഇപ്പൊ എറണാകുളത്ത് എന്റെ അറിവിൽ ഒരു 100 കേസിൽ കൂടുതൽ എന്റെ അടുത്ത് വന്നു. പിന്നെ ഇത് നിങ്ങൾ ഒരു പട്ടിണി പാവങ്ങളായതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതുമല്ല ബാക്കി എല്ലാവരും 70% 60% പൈസ കൊടുത്താ, ഇവര് 95% പൈസ കൊടുത്തത് കൊണ്ടാണ് ഇത്ര വിഷമം വന്നത്. ഇവരെന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ, ഇവിടുത്തെ കൗൺസിലർമാർ, പഞ്ചായത്ത് മെമ്പർ, മേയർ, കളക്ടർ, MLA മാർ ഒക്കെ ഈ ബിൽഡേഴ്സിന്റെ കൂടെ ഇരിക്കും. കാരണം ഇവര് എന്തെങ്കിലും ഈ വെള്ളപ്പൊക്കം, കോവിഡ്, എന്തെങ്കിലും സ്കൂളിൽ മൊബൈൽ ഫോൺ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇവര് നമ്മളെയൊക്കെ പറ്റിച്ച പൈസയിൽ നിന്ന് കുറച്ച് മൊബൈൽ ഫോൺ കൊടുക്കും, അരി കൊടുക്കും, തുണി കൊടുക്കും, വെള്ളപ്പൊക്കത്തിന് 5 കോടി കൊടുക്കും, മുഖ്യമന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയായിട്ടും കെട്ടിപ്പിടിച്ചിരിക്കും, MLA നെ ചിരിപ്പിക്കും, മന്ത്രിനെ ചിരിപ്പിക്കും. നമ്മുടെ പൈസ എടുത്താണ് ഇവന്മാർ കൊടുക്കണം. ഈ BMW യിലും ബെൻസിലൊക്കെ നടക്കണം മിക്ക മുതലാളിയും ആ ബെൻസിന്റെ കണ്ണീര് കാണാൻ പറ്റും. ഹെഡ്ലൈറ്റിലോട്ട് നോക്കി അറിയാം നാട്ടുകാരെ പറ്റിച്ച പൈസ, നാട്ടുകാരെ പറ്റിച്ച അവരുടെ കണ്ണീര് ഈ ബെൻസും BMW യുമൊക്കെ കൂടി ഒഴുകണുണ്ടാവും. എല്ലാരും അല്ല, നല്ലൊരു ഭൂരിപക്ഷം വ്യവസായികളും എല്ലാം തന്നെ ഉടായിപ്പട്ട് നട്ടെല്ലും തന്നെയുള്ളവർ മാത്രമുള്ള എതിർത്ത് സംസാരിക്കുകയും ഇതായിട്ട് നിൽക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ബിൽഡർമാരുടെ കൂടെ ആയിരിക്കും എപ്പോഴും ഈ MLA മാരും രാഷ്ട്രീയ പാർട്ടി ലോക്കൽ സെക്രട്ടറിയൊക്കെ. നിനക്കറിയാല്ല, കളമശ്ശേരിയിലെ ആളെയൊക്കെ അറിയാല്ല. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു വരുന്നത്, ഒരു ബിൽഡിങ്ങും ഒരു അപ്പാർട്ട്മെന്റും ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു 2000-5000 കൊടുത്തിട്ട് ഒരു അഡ്വക്കേറ്റിനെ കൊണ്ട്, നിങ്ങൾ 30-40 ലക്ഷം 1 കോടിക്കാണല്ലോ ഫ്ലാറ്റ് മേടിക്കണം, ആദ്യം തന്നെ ഒരു അഭിഭാഷകനെ കൊണ്ടുപോയി ഇതൊക്കെ നോക്കുക. പിന്നെ വേറൊരു തരികയുണ്ട്, ഈ സ്ഥലം മുഴുവൻ ലോണിലും മേടിക്കും, ബിൽഡിംഗ് മുഴുവൻ ലോണിലും മേടിക്കും, നിങ്ങളുടെ കാശ് മേടിച്ചു പോകാൻ പറഞ്ഞുകളയും. അങ്ങനെ പലവിധത്തിലുള്ള ഉടായ്പുള്ളതുകൊണ്ട് നമ്പർ 1 ഒരു ഫ്ലാറ്റ് മേടിക്കുന്ന ആള് ഈ ബിൽഡറിന്റെ ക്രെഡിബിലിറ്റി, അവൻ അക്കൗണ്ട് ഉണ്ട്, അവൻ ഇവിടെ എറണാകുളത്തെ ആരെയൊക്കെ പറ്റിച്ചു ഒന്ന് അന്വേഷിച്ചിട്ട് വേണം. അല്ലാണ്ട് ബ്രോഷറും അവരുടെ ബ്രാൻഡ് അംബാസഡറിന്റെ സൗന്ദര്യവും കണ്ടിട്ട് പോയ ഗോവിന്ദ രാഷ്ട്രീയക്കാരും പോലീസുകാരും എപ്പോഴും അവരെ കൂടി നിൽക്കുള്ളു. പണ്ട് ആപ്പിൾ എന്ന് പറഞ്ഞ വലിയൊരു ബിൽഡർ ഉണ്ടായി, പാവൻ ചിത്രചേച്ചിനെയൊക്കെ അതിന്റെ അകത്ത് പെടുത്തി ഇവിടുത്തെ എല്ലാ പോലീസുകാരും. പക്ഷെ ചില കമ്മീഷണർമാർക്ക് വീട് കിട്ടിയിട്ട, അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ അന്വേഷിച്ചിട്ടാ മതി. വലിയ നല്ല IPS ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞിട്ട്, നല്ല IAS ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞിട്ട് ഈ ആപ്പിൾ ബിൽഡേഴ്സ് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച്, പക്ഷേ ഫ്ളാറ്റും വില്ലയും ഈ ഉദ്യോഗസ്ഥരൊക്കെ മേടിച്ചെടുത്ത്. പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തപ്പിയെടുത്താൽ മതി, ഗൂഗിളിലും ഫേസ്ബുക്കിലും കിടപ്പുണ്ട്. അപ്പൊ ഇവരൊക്കെ മിടുക്കന്മാരാണ്. ഇവിടുത്തെ പല എറണാകുളത്തെ പല കൗൺസിലർമാർക്കും എത്ര സ്ഥലത്ത് ഫ്ളാറ്റ് ഉണ്ടെന്ന് അവർക്ക് പോലും അറിയില്ല. ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം. അപ്പൊ ഇവിടെ പാവപ്പെട്ടം പൈസ കൊടുത്ത പെടാതിരിക്കാൻ ഒരു അപ്പാർട്ട്മെന്റ് മേടിക്കുമ്പോൾ പണി തീർന്നത് ഇത് നിങ്ങൾ പൈസ കൊടുക്കരുത്. തുടങ്ങുന്നതിന് മുമ്പ് ഇവന്മാർക്ക് പൈസ കൊടുത്താൽ, ഇവന്മാർ സ്ഥലവും ബ്രോഷറും അതിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കരുത്, ചതിയിൽപ്പെടും, വഞ്ചനയാണ് കൂടുതലും. അതുകൊണ്ട് 2-3 കാര്യം കൂടി ഒരിക്കൽ കൂടി പറയുന്നു. 1, ഫ്ളാറ്റ് എടുക്കുന്നതിന് മുമ്പ് ആ ബിൽഡറിന്റെ ക്രെഡിബിലിറ്റി, അയാൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്, ഒരു തന്തയുണ്ട, തള്ളയുണ്ട്, സ്വന്തം വീടുണ്ട, അയാൾക്ക് കൺസ്യൂമർ കോടതി കേസുണ്ട്, അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടാന്ന് അന്വേഷിക്കുക. 2, കഴിയുന്നതും ബിൽഡിങ്ങിന്റെ പണി കഴിഞ്ഞതേ ഒരു 3/4 പണി കഴിയാണ്ട് പോയി അതിൽ തൂങ്ങരുത്. പിന്നെ അവരുടെ പഴയ ബിൽഡിങ്ങുകളിൽ പോയി നോക്കണം, ചോരണ്ടാക്കുക, കക്കൂസയിലെ വെള്ളം മഞ്ഞുണ്ടാകാ. പിന്നെ ഇപ്പൊ ഈ ഗാലക്സി ബിൽഡേഴ്സ് ഇവരോട് 140,000 രൂപയാണ് വെള്ളത്തിനും കറണ്ടിന്റെയും കണക്ഷൻ. അപ്പൊ 100 ഫ്ളാറ്റ് ഉണ്ട് അവിടെ, ആ 100 ഫ്ളാറ്റിൽ നിന്നും 100,000 രൂപ വെള്ളത്തിനും 40,000 രൂപ കറണ്ടിനോട് ഇവരോട് ചോദിച്ചേക്കണം. ഇതൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എവിടെ എത്തും? അതുകൊണ്ട് ഒരു അഭിഭാഷകനെ, അതും നല്ല പരിചയമുള്ള ഒരു അഭിഭാഷകനുമായിട്ട് ചതിയിലൊന്നും പെടാതെ ഒരു ഫ്ളാറ്റും ഒരു ബിൽഡിംഗ് ഒക്കെ മേടിക്കുന്നതിന് മുമ്പ് ഇതിന്റെ രേഖകളൊക്കെ പരിശോധിച്ച് നിങ്ങൾ ചതിയിൽപ്പെടാതിരിക്കുക. ഇന്ന് രാത്രി എന്റെ ഉറക്കം കല്ലത്താണ്. കാരണം ആ വീട്ടിലെ സങ്കടം കണ്ടിട്ട് നമ്മൾക്ക് സഹിക്കുന്നില്ല. ഈ വലിയ പെരുന്നാളിന് ഗാലക്സി ഹോംസിന്റെ ജിനാഷ് എന്ന് പറഞ്ഞ ജിനാസ എന്തോന്ന് പേര്, ഞാൻ അവരൊക്കെ വിളിച്ചു, ഒരു രക്ഷയില്ല. ജിനാസിനെ കിട്ടുന്നില്ല, ഷിജു ആന്റണിനെ കിട്ടി, ദേവസിനെ കിട്ടി, പിന്നെ വിളിച്ചു ഷിബു എബ്രഹാം, പിന്നെ അങ്ങനെ 3-4 പേരെ വിളിച്ചു. അവരോട് ഞാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ പെരുന്നാളിന് നിങ്ങൾ ആ ഫ്ളാറ്റ് കൊടുക്കണം. കൂടാതെ ഇതിന്റെ അടിയിൽ നിങ്ങൾക്ക് തെറി പറയുന്നവരെ നോക്കി അറിയാം, അതും ഒരു വർഗം തന്നെയാണ് കൂടുതലും തെറി പറയുന്നത്. അപ്പൊ എന്നെ ആരും തെറി പറഞ്ഞ് തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഞാൻ പടച്ചോന്റെ വഴിയിലും ദൈവത്തിന്റെ വഴിയിലുമാണ് ഞാൻ പോകുന്നത്, നന്മയുടെ വഴിയിലാണ് പോണം. തെറ്റെന്റെ ഭാഗത്തുണ്ടായാൽ ഞാൻ മാപ്പ് പറഞ്ഞിരിക്കും. എനിക്ക് കക്ഷി രാഷ്ട്രീയവും ഇല്ല, വർഗീയതയും ഇല്ല. ഞാൻ ആര് തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്നും ശരിയാണെങ്കിൽ അത് ശരിയാണെന്നും പറയുകയാണ് പച്ചക്ക് പറയുന്നത്. അതുകൊണ്ട് പ്രവാസി മലയാളികളെ, ഫ്ളാറ്റ് മേടിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ചല്ല നിങ്ങൾ ഫ്ളാറ്റും വില്ലകളും മേടിക്കുന്നതെങ്കിൽ പഞ്ചസാരയിൽ പൊതിഞ്ഞ ചതിയാണ് അതിന്റെ പുറകിലിരിക്കുന്നതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈദ് മുബാറക്, ഗുഡ് നൈറ്റ്.